നമസ്കാരം, ഞാൻ സുഗിത സൂര്യകാന്ത്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടികളാണ്. വിജയിക്കണമെങ്കിൽ പലതവണ പരാജയപ്പെടണം. എത്ര യാഥാർത്ഥ്യമാണല്ലേ. ഒരു പ്രസിദ്ധമായ ജീവചരിത്രം ശ്രദ്ധിക്കൂ. ഇതിലെ നായകൻ 21 വയസ്സിൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 22 വയസ്സിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 24 വയസ്സിൽ വീണ്ടും ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 26 വയസ്സിൽ പ്രിയതമയുടെ വിയോഗം സഹിക്കേണ്ടി വന്നു. 27 വയസ്സിൽ മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെടേണ്ടി വന്നു. 34 വയസ്സിൽ അമേരിക്കൻ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലേക്ക് പരാജയപ്പെട്ടു. 45 വയസ്സിൽ സെനറ്ററിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 47 വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 49 വയസ്സിൽ വീണ്ടും സെനറ്ററിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 52 വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നായകനാണ് എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കനെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവില്ലല്ലോ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരാജയം അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിലെ വ്യതിയാനങ്ങൾ മാത്രമായിരുന്നു, അന്ത്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടികൾ നമുക്ക് അനിവാര്യമാണ്, പക്ഷെ അവ നമുക്ക് പ്രചോദനമായിരിക്കണം. ഓരോ തിരിച്ചടികളും നമ്മൾ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക. ഇനിയും സമയമുണ്ട്. നന്ദി, നമസ്കാരം.